ഈ പ്രാവശ്യം എല്ലാവരും ഞങ്ങളുടെ പോകണ്ട ഓണോടണം. ടിവിയിലും സിനിമയിലൊക്കെയാണ് കൂടുതലും നമ്മൾ കണ്ടേക്കണം. അപ്പൊ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടൊരു കാര്യം വന്നപ്പോ അതിലൊരു സന്തോഷമുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ വന്നതാണ്. അടിപൊളിയാണ്. ഇത് നല്ല വലിയ പൂവാണ് കേട്ടോ. നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂവിനെക്കാട്ടി നല്ല വലിയ പൂവാ. 3-4-5 ദിവസം വരെ ഇത് ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും. വെറുതെ ജസ്റ്റ് പൂവായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള പെമ്പിള്ളേരെല്ലാവരും ഞങ്ങളൊക്കെ സ്റ്റാറ്റസ് ഇട്ടത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ഇപ്പൊ ഇന്നലെയൊക്കെ എന്തുമാത്രം ആൾക്കാരായിരുന്നു. ഈ റോഡൊക്കെ ബ്ലോക്കായിരുന്നു. ഞങ്ങൾ അതൊക്കെ എന്ത് സന്തോഷമുണ്ടെന്നറിയാവോ. എല്ലാ പ്രാവശ്യം ഇതുവരെ ഉള്ളത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നല്ലേ പൂ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം ഞങ്ങളുടെ പൂക്കൊണ്ടാവട്ടെ ഓണം പൂക്കൾ ഒരുങ്ങേണ്ടത്. പിന്നെ ഇത് നമ്മുടെ തമിഴ്നാട് പൂവിനൊന്നും മണമില്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഞങ്ങൾ 2 മാസമായിട്ട് രാവും പകലും ഇതിലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ നല്ല സ്മെല്ലാണ് ഈ ചെണ്ടുമല്ലിക്ക്. അപ്പം അതിൻ്റെ ഒരിതും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ പൂവിന്. ഞങ്ങൾ കരിമാലൂർ ഗ്രാമപഞ്ചായത്തിൽ 10-ാം വാർഡിൽ റോസ് JLG അംഗങ്ങളാണ്. ഞങ്ങളുടെ ബന്ധുത്തോട്ടമാണ് നിങ്ങളെ കാണുന്നത്. ഇത് സുനിതാ ഗോപി, ഇത് ലൈല റഷീദ്, ഫസി ജാൻസാർ, ഇത് സൈനബാ നാസർ. ഒരാളും കൂടി ഉണ്ട് ഞങ്ങളുടെ കൂടെ, ഷംല ആഷിഫ്. ഞങ്ങളുടെ 2 മാസത്തെ കഠിന പ്രയത്നമാണ് ഈ 1.5 ഏക്കർ സ്ഥലത്ത് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ മൊത്തം 2 ഏക്കർ സ്ഥലം കൃഷി ചെയ്തിട്ടുണ്ട്. ഞങ്ങളും കൃഷിയിലേക്ക് ഉൾപ്പെടുത്തി. ഞങ്ങൾ ആദ്യമായിട്ട് കൃഷി ചെയ്തതാണ് ഈ 2.5 ഏക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി. അത് 100% സക്സസ് ആണ്. കാട് പിടിച്ചിരുന്ന സ്ഥലമായിരുന്നു. ട്രാക്ടർ വെച്ച് ഉഴുത് പുല്ല് വലിച്ചു കളഞ്ഞ് വാരം എടുത്ത് വാരത്തിന് മീതെ കുമ്മായം ഇട്ട് കുമ്മായത്തിന് മീതെ വീണ്ടും വാരം പൊക്കി അതിനുശേഷം കുഴിയെടുത്ത് വളമിട്ട് കുഴി മൂടിയതിന് ശേഷം തൈ നട്ടു. ഇത് ചെയ്യാൻ ഞങ്ങൾക്ക് തൊഴിലുറപ്പ്, 10-ാം വാർഡിലെ മൊത്തം തൊഴിലുറപ്പ് തൊഴിലാളികൾ ഞങ്ങളോടൊപ്പം സഹകരിച്ചു. നമ്മൾ അത്തത്തിന് പൂ വിൽക്കണമെങ്കിൽ ഇപ്പോൾ കൃഷി ചെയ്യണമെന്ന് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കൃഷിത്തോട്ടം ഗ്രൂപ്പിൽ കണ്ടതനുസരിച്ച് അന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചാണ്. മാഞ്ഞൂരാൻ വീട്ടിൽ ജോൺസൺ ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ സ്ഥലമാണിത്. ആ ചേട്ടനോട് നമ്മൾ ആൾ മുഖാന്തരം ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. 2 കളറാണ് കേട്ടോ ഇതിനുള്ളത്, ഓറഞ്ചും യെല്ലോയും. നമ്മുടെ ഒരു ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു ആലങ്ങാട് ബ്ലോക്കിൽ ആത്മയുടെ കീഴിൽ പൂക്കൃഷിയെക്കുറിച്ച്. ആ ഒരു ദിവസത്തെ ക്ലാസ്സിൻ്റെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളനുസരിച്ച് ഒരു കൈ കുടന്ന പൂവാണ് അവർ പറയുന്നത്. ഏ ആ ഒരു കൈ കുടന്ന പൂ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളുടെ 2 മാസത്തെ കഠിന പ്രയത്നം പറയുന്നത്, അവർ പറയുന്നതനുസരിച്ച് ഒരു പൂ 30 ഗ്രാം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അത് സത്യമാണ്. ഞങ്ങൾ തൂക്കി നോക്കി, 30 ഗ്രാം വീതമുണ്ട്. നമുക്ക് 70,000 രൂപയുടെ അടുത്ത് ചിലവാണ്. ഇൻഷാല്ലാ നമുക്ക് അതിൻ്റെ ഇരട്ടി കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ഇവിടെ തന്നെ 100 രൂപയുടെ 200 രൂപയുടെ കിറ്റ് അനുസരിച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല ഒരുപാട് വേണം കോളേജുകൾക്കും സ്കൂളുകൾക്കൊക്കെ ആണെങ്കിൽ ഞങ്ങളത് എത്തിച്ചു തരും എല്ലാവർക്കും. പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഉള്ളുവഴിയാണ്, ജംഗ്ഷൻ വരെയാണെങ്കിലും ഞങ്ങൾ എത്തിച്ചു തരും. ആർക്ക് വേണമെങ്കിലും പോവും. എല്ലാ പ്രാവശ്യവും ഇതുവരെയുള്ള ഓണത്തിന് നമ്മൾ തമിഴ്നാടിനെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. കെട്ടുകണക്കിന് പൂക്കളാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ ഓണം നമ്മുടെ വയലോടത്തെ ചെണ്ടുമല്ലി കൃഷിത്തോട്ടത്തിൽ നിന്നാവട്ടെ, അവരെ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ പൂ നല്ല വലിയ പൂക്കളാണ്. 2 പൂ 3 പൂ ഇടുമ്പോഴത്തിന് 1 അത്തക്കളത്തിനുള്ള പൂക്കളായിട്ടുണ്ട്. ഞങ്ങൾ 5 പേരും തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. നമ്മുടെ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. അപ്പം ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ പണി സ്ഥലത്തിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അത്തത്തിന് വിളവെടുക്കണമെങ്കിൽ പൂക്കൃഷി ചെയ്യായിരുന്നു, ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അന്നാ നമുക്കൊന്ന് ചെണ്ടുമല്ലി കൃഷി ചെയ്തു നോക്കാം എന്ന് വിചാരിച്ചാണ് ഞങ്ങളിതിലിറങ്ങിയത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു 10 ദിവസത്തിനുള്ളിൽ തൈയിറക്കണം നടണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ആ 10 ദിവസത്തിനുള്ളിൽ തന്നെ തൈ നട്ടു. അത്തത്തിന് ഇന്ന് ഞങ്ങൾ കുടുംബശ്രീ ജില്ലാ മിഷൻ DMC വന്നു വിളവെടുപ്പ് പൂ വാങ്ങി ഞങ്ങളോട് ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാജീവ് മന്ത്രി വന്നാണ് ഞങ്ങളുടെ പൂ ഉദ്ഘാടനം നടത്തിയത്, വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തിയത്. ഇതിപ്പോൾ ഇന്നലെയും ഇനിയാന്നും ഒക്കെ ഒരുപാട് ആളുകൾ, ഞങ്ങൾ വെളിയത്നാടിൻ്റെ അഭിമാനമായെന്നാണ് ഇവിടെ വരുന്ന ഓരോരുത്തരും പറയുന്നത്. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ സംതൃപ്തിയാണ്. പിന്നെ ഇന്നലെ ഓരോരുത്തരും പറയുന്നത് അടുത്ത പ്രാവശ്യം ഇതിലും വലിയ വെറൈറ്റി പൂവായിട്ട് ഞങ്ങളോട് വന്നോന്നാണ്. ഇൻഷാല്ലാ ഞങ്ങൾ ആരെങ്കിലും സ്ഥലം നിന്ന് സഹായിച്ചാൽ ഞങ്ങൾ ഇതിലും വെറൈറ്റി ആയിട്ട് അടുത്ത വർഷം വരും.
ടിവിയിലും സിനിമയിലൊക്കെയാണ് കൂടുതലും നമ്മൾ കണ്ടേക്കണം. അപ്പം നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടൊരു കാര്യം വന്നപ്പോൾ അതിലൊരു സന്തോഷമുണ്ട്, അങ്ങനെ വന്നതാണ്. അപ്പോൾ ഈ ഒരു കൃഷി ഇങ്ങനെ കണ്ടപ്പോൾ അവിടുന്ന് എന്താ പറയുക, വണ്ടിയെടുത്ത് വന്നതാണ് കാണാൻ വേണ്ടി. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടൊരു സംഭവമാണിത്, കുടുംബശ്രീക്കാർ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ വന്നതാണ്, അടിപൊളിയാണ്. ഈ പ്രാവശ്യം എല്ലാവരും ഞങ്ങളുടെ പൂവുകൊണ്ട് ഓണമിടണം. അടുത്ത പ്രാവശ്യം മുതൽ എല്ലാവരും ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ട് നമുക്ക് തമിഴ്നാടിനെ ആശ്രയിക്കാതെ കേരളത്തിൽ നിന്നുള്ള പൂ വെച്ച് തന്നെ നമുക്ക് ഓണമിടാൻ പറ്റണം. അതിലെല്ലാവർക്കും ഞങ്ങളോട് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാം, ഞങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാ കേരളീയർക്കും ഞങ്ങളുടെ റോസ് JLG വക ഓണാശംസകൾ.